ഏവർക്കും എക്സ്പ്ലോറർ സോണിലേക്ക് സ്വാഗതം. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ബ്രോമിന്റെ മനോഹര കാഴ്ചകളാണ് ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പെർത്തിൽ നിന്നും ഏകദേശം 2400 കിലോമീറ്റർ അകലെയാണ് ബ്രൂം. ഓസ്ട്രേലിയയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഒരു പ്രസിദ്ധമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബ്രൂം. അതിമനോഹരമായ ബീച്ചുകളും റിസോർട്ടുകളും മറ്റുമാണ് മുഖ്യ ആകർഷണം. അതുപോലെ തന്നെ ബ്രൂമിനെ പ്രശസ്തമാക്കിയത് ഇവിടുത്തെ പേളിംഗ് ഇൻഡസ്ട്രിയാണ്. കടലിൽ നിന്നും ശേഖരിക്കുന്നതും ഫാം ചെയ്യുന്നതുമായ പേൾ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾ ആരുടെയും മനം കവരും. ബ്രൂമിലെ ടൗൺ ബീച്ചും അതിനോടടുത്ത കാരവാൻ പാർക്കിൻ്റെ കാഴ്ചകളുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബീച്ചിനോടടുത്തുള്ള ഇത്തരം കാരവാൻ പാർക്കുകൾ വളരെ കുറവാണ്. പോർട്ടും അതിൻ്റെ ഭാഗമായ വാർഫും ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ്. പ്രധാനമായും ഉല്ലാസയാത്രാ കപ്പലുകളും ചെറിയ തോതിലുള്ള ചരക്ക് കപ്പലുകളും മാത്രമേ ഇവിടെ വരാറുള്ളൂ. ബീച്ചിനെ ബ്രൂമിന്റെ മുഖ്യ ആകർഷണം എന്ന് തന്നെ പറയാം. വലിയ തിരമാലകളില്ലാത്തതും ആഴം കുറഞ്ഞ തീരവും കുട്ടികൾക്കും മുതിർന്നവർക്കും കേബിൾ ബീച്ചിനെ പ്രിയപ്പെട്ടതാക്കുന്നു. ഒരു ഡ്രൈവ് ഇൻ ബീച്ച് ആയതുകൊണ്ട് തന്നെ സായാഹ്നങ്ങളിൽ ധാരാളം കുടുംബങ്ങൾ ഒത്തുചേരുന്ന ഒരിടമാണിത്.
ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ മാത്രമേ ഇങ്ങനെ ബീച്ച് ഡ്രൈവിനായി ഉപയോഗിക്കാൻ പാടുള്ളൂ. കേബിൾ ബീച്ചിലെ ഒരു പ്രധാന ആക്ടിവിറ്റിയാണ് ക്യാമൽ സഫാരി. ഒട്ടകപ്പുറത്തിരുന്നുള്ള യാത്രയോടൊപ്പം സൺസെറ്റും ആസ്വദിക്കാമെന്നുള്ളതുകൊണ്ട് ഇത് ബ്രോമിന്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. കേബിൾ ബീച്ചിലെ സൂര്യാസ്തമനവും സൂര്യകിരണങ്ങൾ വർണ്ണശബളമാക്കുന്ന ചക്രവാളവും ഒരു അവിസ്മരണീയ അനുഭവം തന്നെ. കൂട്ടുകാർക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ നീണ്ട യാത്രയുടെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.